കാരശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുമ്പോയിലിൽ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ക്വാറിയുടെ പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട അജണ്ട ഭരണസമിതി യോഗത്തിൽ മാറ്റിവെക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഇടതുമുന്നണി അംഗങ്ങൾക്കൊപ്പം കോൺഗ്രസ് അംഗങ്ങളും ചർച്ചയ്ക്ക് തുടക്കമിട്ടതോടെ പ്രസിഡന്റ് തീരുമാനമെടുക്കാൻ നിർബന്ധിതയാവുകയായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടത്തുമ്പോയിലിൽ പുതിയ ക്വാറിയുടെ പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലാണ് അജണ്ട മാറ്റിവെക്കാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജന്റെ നീക്കം പരാജയപ്പെട്ടത്. പ്രതിപക്ഷത്തെ ഇടത് മെമ്പർമാർക്കൊപ്പം ഭരണപക്ഷത്തെ കോൺഗ്രസ് മെമ്പർമാരും ചർച്ചയ്ക്ക് തുടക്കമിട്ടതോടെ പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടി വന്നു. ഭരണസമിതി യോഗത്തിൽ ഭൂരിഭാഗം CPM മെമ്പർമാരും കോൺഗ്രസ് മെമ്പർമാരും അജണ്ട മാറ്റിവെക്കാനുള്ള തീരുമാനത്തിന് എതിരായിരുന്നു. ഇതോടെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത്. 16 2 സ്പെഷ്യൽ ഗ്രാമസഭ ചേരാനും 17 പ്രത്യേക ഭരണസമിതി യോഗം ചേരാനും തീരുമാനമെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനങ്ങളെല്ലാം ക്രോഡീകരിച്ച് 20 നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ അവതരിപ്പിക്കും. CPIM മെമ്പർമാരായ കെ ശിവദാസൻ, KK നൌഷാദ്, EP അജിത്ത്, CGCB KP ഷാജി എന്നിവരും കോൺഗ്രസ് അംഗങ്ങളായ കുഞ്ഞാലി മമ്പാട്ട്, VP സ്മിത, സത്യൻ മുണ്ടയിൽ, മുസ്ലിം ലീഗ് അംഗം ആമിനടത്തിൽ, വെൽഫെയർ പാർട്ടി അംഗം ഷാഹിന ടീച്ചർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഭരണസമിതി യോഗം പല ഘട്ടങ്ങളിലും ബഹളത്തിൽ മുങ്ങുകയും ചെയ്തു. അതേസമയം ക്വാറി വിഷയത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ അജണ്ട മാറ്റിവെക്കുന്നതിനെതിരെ നിലപാടെടുത്തതോടെ ഈ വിഷയത്തിൽ UDFലെ ഭിന്നതയും പുറത്തായി. ഭരണസമിതിക്ക് കൂട്ടായ തീരുമാനമെടുക്കാനാവാത്തത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിന് ഉദാഹരണമാണെന്ന് ഇടതുമുന്നണി ആരോപിച്ചു. അതേസമയം CPMലെ ഒരംഗം മറ്റ് മെമ്പർമാരുടെ നിലപാടിന് വിരുദ്ധമായി മറ്റൊരു നിലപാട് സ്വീകരിച്ചത് ഇടതുമുന്നണിയുടെ നയവ്യതിയാനമാണ് സൂചിപ്പിക്കുന്നതെന്ന് UDFഉം ആരോപിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.